വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം വരെയാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത്. ആചാരങ്ങളെക്കുറിച്ചും ബാഹ്യമായ ആചാരങ്ങളെക്കാൾ ആന്തരികമായ വിശുദ്ധിയും ദൈവവുമായുള്ള ബന്ധവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 7-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന 1-2 സംഭവങ്ങൾ കൂടി പഠിച്ച് 8-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണം. 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് സീദോന്റെയും സോരിന്റെയും അതിർ നാട്ടിൽ ചെന്ന് അവിടെ ഒരു സ്ത്രീയുടെ മകളെ സൌഖ്യമാക്കുന്ന സംഭവമാണ് വായിക്കുന്നത്. ഈ സംഭവത്തെക്കുറിച്ച് നാം നേരത്തെ ചിന്തിച്ചതാണ്. നമ്മുടെ കർത്താവ് തന്റെ സ്വന്തം ദേശം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. അവിടെ അവൻ സോർ നിവാസിയും കനാന്യ സ്ത്രീയുമായ ഒരുവളെ കണ്ടുമുട്ടി. അവൾ വിശ്വാസത്തോടെ യേശുവിന്റെ അടുത്ത് വന്നു. ആദ്യം യേശുവിന്റെ അവളോടുള്ള പെരുമാറ്റം വളരെ ക്രൂരമായി തോന്നാവുന്നതത്രേ. എന്നാൽ ഇതൊരു പ്രത്യേക സത്യം വെളിപ്പെടുത്തുവാനായിരുന്നു എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നാം കണ്ടതാണല്ലോ. തന്റെ സ്വദേശത്തിന് വെളിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവനിൽ ഉണ്ടായിരുന്ന വിശ്വാസത്തിന്റെ നല്ല ഒരു ഉദാഹരണമാണ് ഈ പറഞ്ഞ സ്ത്രീ. നമ്മുടെ കർത്താവ് അവളുടെ അപേക്ഷ സ്വീകരിച്ചു. ഈ സ്ത്രീയുടെ വിശ്വാസത്തിന് കർത്താവ് ഉത്തരം നൽകുന്നതിനായിട്ടാണോ യേശു ആ പ്രദേശത്ത് വന്നത് എന്ന് ഏതൊരാൾക്കും സംശയിക്കാവുന്ന വിധത്തിൽ കർത്താവ് അവളെ സഹായിക്കുന്നു. 31-ാം വാക്യത്തിൽ നാം കാണുന്നത് അവൻ വീണ്ടും സോരിന്റെ അതിർ വിട്ട് സീദോൻ വഴിയായി ദെക്കപ്പുലി ദേശത്തിന്റെ നടുവിൽ കൂടി ഗലീല കടൽ പുറത്തു വന്നു. ദെക്കപ്പുലി എന്നതിന് 10 പട്ടണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഡിസ്ട്രിക്ട് എന്നാണ് അർത്ഥം. ഗലീല കടലിന്റെ സമീപത്തുള്ള യോർദാൻ നദിക്ക് കിഴക്കുള്ള പട്ടണങ്ങളായിരുന്നു ഈ പറഞ്ഞ 10 പട്ടണങ്ങൾ. അവിടെ അവർ വിക്കനായൊരു ചെകിടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന്റെ മേൽ കൈവെക്കണം എന്ന് അപേക്ഷിച്ചു. അവനവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവന്റെ ചെവിയിൽ വിരലിട്ട് തുപ്പി അവന്റെ നാവിനെ തൊട്ട് സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ട് അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള എബദ എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ ചെവി തുറന്നു. നാവിന്റെ കെട്ടും അഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു. ഇത് ആരോടും പറയരുത് എന്ന് അവരോട് കൽപ്പിച്ചു എങ്കിലും അവൻ എത്ര കൽപ്പിച്ചുവോ അത്രയും അവർ പ്രസിദ്ധമാക്കി. വിശ്വാസത്തിന് സഹായകമായ സംഗതികളാണ് യേശു ചെയ്തിരുന്നത്. ആ മനുഷ്യന്റെ അവസ്ഥയാണ് യേശുവിനെ ഈ രീതിയിൽ പ്രവർത്തിപ്പാൻ പ്രേരിപ്പിച്ചത്. 1-ാമത് അവൻ കേൾപ്പാൻ തക്കവണ്ണം അവന്റെ ചെവി തുറന്നു. അതിനുശേഷം ഇക്കാര്യം അവൻ ആരോടും പറയരുത് എന്ന് ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് ഒരു വിഫല ശ്രമം നടത്തി. എല്ലാ അതിർത്തികളെയും ലംഘിച്ചുകൊണ്ട് യേശുവിന്റെ ശുശ്രൂഷയ്ക്ക് കൂടുതൽ ഉന്മേഷം പകർന്നുകൊടുത്ത ഒരു അതിശയമായിരുന്നു ഈ പറഞ്ഞത് എന്ന് നാം പിന്നീട് കാണുന്നതാണ്. ഇനി നാം 8-ാം അധ്യായത്തിലേക്ക് വരികയാണ്. യേശുവിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് വിശുദ്ധ മർക്കോസ് തന്റെ വിവരണം തുടരുന്നതാണ് 8-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ദെക്കപ്പൊലി പ്രദേശത്ത് യേശു 4,000 പേരെ പോഷിപ്പിക്കുന്നു. ദൽമനൂത ദേശത്ത് വെച്ച് പരീശന്മാർ വന്ന് ആകാശത്ത് നിന്ന് ഒരു അടയാളം അന്വേഷിക്കുന്നു. ബത്സൈദയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരികയും അവനെ തൊടയണമെന്ന് അവർ അപേക്ഷിക്കുകയും ചെയ്തു. ഫിലിപ്പിന്റെ കൈസിരിയിൽ വെച്ച് പത്രോസ് തന്റെ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നു. യേശു ചെയ്തത് അക്കാലത്ത് റോമാക്കാർക്ക് പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ഇന്ന് നമുക്കും യേശുക്രിസ്തു പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാണോ? അവനത് പ്രവർത്തിപ്പാൻ കഴിയുമോ? അവൻ യഹോവയുടെ ദാസനാണ്, അവന് കഴിവുണ്ട് എന്ന് വീണ്ടും ഇവിടെ തെളിയിക്കുന്നു. നമ്മുടെ കർത്താവ് വളരെയധികം യാത്ര ചെയ്യുന്നതായി നാം ഈ അധ്യായത്തിൽ കാണുന്നു. നല്ല റോഡുകൾ ഉണ്ടായിരുന്നില്ല. യേശു കാൽനടയായിട്ടാണല്ലോ അവിടൊക്കെയും സഞ്ചരിച്ചിരുന്നത്. ഈ 8-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞിരിക്കുന്ന 4,000 പുരുഷന്മാരെ പോഷിപ്പിക്കുന്ന സംഭവം 5,000 പേരെ നേരത്തെ പോഷിപ്പിച്ച സംഭവത്തിന്റെ ആവർത്തനം മാത്രമാണെന്ന് പറഞ്ഞ് ചിലർ ഇതിനെ അവഗണിക്കാറുണ്ട്. അതിനാൽ യേശുവിന്റെ അതിശയ പ്രവർത്തനങ്ങളിൽ 4,000 പേരെ പോഷിപ്പിക്കുന്ന അതിശയം അവഗണിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചിലർ ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. സാധാരണ അധികം ആരും ഇത് പ്രസംഗിച്ചും കേൾക്കാറില്ല. യേശു അത്ഭുതം പ്രവർത്തിക്കുന്നവനാണെന്ന അപ്പോസ്തലന്മാരുടെ വാദം ബലപ്പെടുത്തുവാനായിട്ടാണ് ഇത് സുവിശേഷങ്ങളിൽ 5,000 പേരെ പോഷിപ്പിക്കുന്ന സംഭവത്തിന് ശേഷമായി പറഞ്ഞിരിക്കുന്നത് എന്ന് യേശുവിന്റെ വിമർശകർ പറയാറുണ്ട്. എന്നാൽ അതായിരുന്നു ഉദ്ദേശമെങ്കിൽ 2-ാമത്തെ അതിശയം 1-ാമത്തേതിൽ വലുതായി കാണിക്കണമായിരുന്നല്ലോ. അതായത്
4000 പകരം ഒരു 10000 പോഷിപ്പിച്ചതായി പറയുമായിരുന്നു. കഥ കെട്ടിച്ചമയ്ക്കുമ്പോൾ അതിനെ വലിപ്പപ്പെടുത്തി കാണിക്കുകയാണ് സാധാരണ പതിവ്. എന്നാൽ ഇവിടെ അതിന് വിപരീതമായിട്ടാണ് നാം കാണുന്നത്. പുരുഷാരത്തെ പോഷിപ്പിക്കുന്ന രണ്ട് അതിശയങ്ങൾക്കും പല പ്രകാരത്തിലും സാമ്യമുണ്ട്. അവൻ ആയിരങ്ങളെ പോഷിപ്പിക്കുന്നു. ഒരിക്കൽ 5000 പിന്നീട് ഒരിക്കൽ 4000 അവൻ പോഷിപ്പിച്ചു. എന്നാൽ ഈ രണ്ട് അതിശയങ്ങൾ സൂക്ഷിച്ചു പഠിച്ചാൽ അതിൽ 7 വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ സംഭവത്തിൽ പുരുഷാരം ഒരു ദിവസം യേശുവിനോട് കൂടെയായിരുന്നു. എന്നാൽ രണ്ടാമത്തെ സംഭവത്തിൽ പുരുഷാരം 3 ദിവസം അവനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് കാണുന്നു. രണ്ടാമതായി, ഒന്നാമത്തെ സംഭവത്തിൽ നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട് എന്ന് ചെന്ന് നോക്കുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ സംഭവത്തിലാകട്ടെ അവരോട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഉത്തരം പറയാൻ തയ്യാറായിരുന്നു എന്ന് കാണുന്നു. മൂന്നാമതായി, 5000 പോഷിപ്പിച്ചപ്പോൾ 5 അപ്പവും 2 മീനുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 4000 പോഷിപ്പിച്ചപ്പോൾ 7 അപ്പവും കുറെ ചെറിയ മീനും ഉണ്ടായിരുന്നതായി പറഞ്ഞിരിക്കുന്നു. നാലാമതായി, പെസഹായുടെ അടുത്ത് നടന്ന ഒന്നാമത്തെ സംഭവ സമയം എല്ലാവരെയും പച്ചപ്പുല്ലിൽ പന്തി പന്തിയായി ഇരുത്തുവാൻ കൽപ്പിച്ചതായി കാണുന്നു. എന്നാൽ രണ്ടാമത്തെ പ്രാവശ്യം കുറച്ച് നാളുകൾക്ക് ശേഷം നടന്നതാകയാൽ ആ പ്രദേശത്തെ പുല്ലുകളൊക്കെയും ചൂടിൽ ഉണങ്ങി കരിഞ്ഞുപോയിരുന്നു. അവൻ പുരുഷാരത്തോട് നിലത്ത്, അതായത് മണ്ണിൽ അങ്ങനെ ഇരിപ്പാൻ കൽപ്പിച്ചതായി കാണുന്നു. അഞ്ചാമത്തെ വ്യത്യാസം, ഒന്നാമത്തെ സംഭവത്തിൽ നമ്മുടെ കർത്താവ് 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തിയതായും, രണ്ടാമത്തെ സംഭവത്തിൽ ആദ്യം അവൻ 7 അപ്പം എടുത്ത് സ്തോത്രം ചെയ്തതായും, പിന്നീട് കുറെ ചെറിയ മീനുണ്ടായിരുന്നത് അനുഗ്രഹിച്ച് എന്ന് കാണുന്നു. ആറാമത്തെ ഒരു വ്യത്യാസമുണ്ട്. 5000 പോഷിപ്പിച്ച ശേഷം ശേഷിച്ച കഷ്ണങ്ങൾ 12 കൊട്ടയാണ് നിറച്ചെടുത്തത്. എന്നാൽ 4000 പോഷിപ്പിച്ചപ്പോൾ ശേഷിച്ച കഷ്ണങ്ങൾ 7 വട്ടി നിറച്ചെടുത്തതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഒടുവിലത്തെ വ്യത്യാസമായി ഞാൻ കാണുന്നത്, 2 പ്രാവശ്യവും പോഷിപ്പിക്കപ്പെട്ടവരുടെ എണ്ണം വ്യത്യസ്തമാണ്. അതായത് ഒരിക്കൽ 5000, പിന്നീട് 4000. യേശു പുരുഷാരത്തെ പോഷിപ്പിച്ച സംഭവങ്ങളിൽ സമയത്തിനു വലിയ അന്തരമുള്ളതായി കാണാം. 5000 പോഷിപ്പിച്ചത് 1-ാം ദിവസത്തിന്റെ അവസാനത്തിലായിരുന്നു. യേശു അവരെ ഉപദേശിക്കുകയായിരുന്നു അതുവരെ. എന്നാൽ 4000 പോഷിപ്പിക്കുന്ന സന്ദർഭത്തിൽ പുരുഷാരം 3 ദിവസമായി അവന്റെ ഉപദേശം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആത്മീയമായ ഉപദേശത്തിന്റെ പിന്നാലെ ശാരീരികമായ ഭക്ഷണം അവൻ അവർക്ക് നൽകി. അതായത് പുരുഷാരം ഭക്ഷണം കഴിപ്പാനല്ല, ഉപദേശം കേൾപ്പാനാണ് വന്നത് എന്നർത്ഥം. ആ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം യേശു ദെക്കപ്പൊലി ദേശത്തായിരിക്കുമ്പോൾ എന്നാണ്. പുരുഷാരം അവനെ ഒരു വിജനപ്രദേശത്തേക്ക് അനുഗമിച്ചു. അത് ഉപദേശിപ്പാൻ അനുയോജ്യമായിരുന്ന സ്ഥലമായിരുന്നെങ്കിലും അവിടെ ഉടനെ ആഹാര സാധനങ്ങൾ വാങ്ങാൻ കിട്ടുന്ന സ്ഥലമായിരുന്നില്ല. വലിയ പുരുഷാരമാണ് അവനെ ഇപ്പോൾ അനുഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 8-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. ആ ദിവസങ്ങളിൽ ഏറ്റവും വലിയ പുരുഷാരം ഉണ്ടായിരിക്കെ അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലായക കൊണ്ട് യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അവരോട്, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലായക കൊണ്ട് എനിക്കവരോട് അലിവ് തോന്നുന്നു. ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നുപോകും. അവരിൽ ചിലർ ദൂരത്തുനിന്ന് വന്നവരല്ലോ എന്ന് പറഞ്ഞു. അതിനവന്റെ ശിഷ്യന്മാർ, ഇവർക്ക് ഇവിടെ മരുഭൂമിയിൽ അപ്പം കൊടുത്ത് തൃപ്തി വരുത്തുവാൻ എങ്ങനെ കഴിയും എന്ന് ഉത്തരം പറഞ്ഞു. അവനവരോട്, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് എന്ന് ചോദിച്ചു. 7 എന്നവർ പറഞ്ഞു. അവൻ പുരുഷാരത്തോട് നിലത്തിരിപ്പാൻ കൽപ്പിച്ചു. പിന്നെ ആ 7 അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ വിളമ്പുവാൻ കൊടുത്തു. അവർ പുരുഷാരത്തിന് വിളമ്പി. യേശു 5000 പോഷിപ്പിച്ച സംഭവം ശിഷ്യന്മാർ മറന്നു എന്ന് തോന്നുന്നു. നമ്മിൽ പലർക്കും ഇതുപോലെയുള്ള അനുഭവങ്ങളുണ്ട് എന്നത്രേ എന്റെ വിചാരം. ദൈവം നമുക്ക് കൃപയോടെ നല്ല കാര്യങ്ങൾ ചെയ്തു തരുന്നു. എന്നാൽ അടുത്ത പ്രാവശ്യം നാം അത് മറന്നുപോകുന്നു. പുതിയൊരു അടിയന്തരമായിട്ടുള്ള ആവശ്യമുണ്ടാകുമ്പോൾ നമുക്ക് അതാകും ഏറ്റവും പുതുമയായി തോന്നുന്നത്. ദൈവം ചെയ്തു തന്ന പഴയ കാര്യങ്ങളെ ഓർത്ത് നാം ധൈര്യം പ്രാപിക്കാറില്ല. അവർ പുരുഷാരത്തിനിടയിൽ ഒരു അന്വേഷണം നടത്തിയിരുന്നു. കാരണം അവിടെ എത്ര അപ്പമുണ്ടെന്ന കാര്യം അവർക്ക് അറിയാമായിരുന്നു എന്ന് കാണുന്നു. 5000 പോഷിപ്പിച്ച അതിശയം യേശു ആവർത്തിക്കുമെന്നവർ പ്രതീക്ഷിച്ചിരിക്കാം. ഇപ്രാവശ്യം പഴയതിനേക്കാൾ കുറച്ച് ആളുകൾക്ക് വേണ്ടി അവരുടെ പക്കൽ കൂടുതൽ അപ്പമുണ്ടോ എന്ന് സംശയിക്കുന്നു.
എന്നാൽ ഇത്രയും പേർക്ക് അതെന്തുള്ളൂ എന്ന കാര്യം ശരിയാണ്. ഇപ്രാവശ്യം അപ്പം ആരുടെ പക്കലാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയില്ല. പേര് പറഞ്ഞിട്ടില്ലാത്ത ആരുടെയോ പക്കലാണ് ആ അപ്പം ഉണ്ടായിരുന്നത്. തീർച്ചയായും അവർക്കതിന്റെ പ്രതിഫലം കിട്ടും. ഈ സംഭവത്തിൽ അവർ നിലത്തിരുന്നതായി പറഞ്ഞിരിക്കുന്നു. എന്നാൽ 5000 പേരെ പോഷിപ്പിച്ച സമയത്ത് അവരോട് പുല്ലിലിരിക്കുവാനാണല്ലോ കൽപ്പിച്ചത്. എത്ര മീൻ ഉണ്ടായിരുന്നു? കുറെ ചെറിയ മീൻ, അത്രേ പറഞ്ഞിട്ടുള്ളൂ. സംഖ്യ ഇവിടെ അപ്രധാനമാണ്. യേശു മീൻ എണ്ണി നോക്കിയില്ല. ദൈവം മധ്യത്തിലുള്ളപ്പോൾ അവിടെ എല്ലാം ധാരാളമായി അനുഭവമാകുന്നു എന്ന് കാണാം. അവൻ 5000 പോഷിപ്പിച്ചാലും 4000 പോഷിപ്പിച്ചാലും അവർക്കൊരു ലഘുഭക്ഷണമല്ലായിരുന്നു നൽകിയത്. അവൻ നല്ലതുപോലെ വയറു നിറയെ എല്ലാവർക്കും ആഹാരം നൽകി. ഓരോ പുരുഷന്റെയും കൂടെ ഓരോ സ്ത്രീയെയും ഓരോ കുട്ടിയെയും കൂട്ടിയാൽ യേശു വാസ്തവത്തിൽ 4000 12000 പേരെയാണെന്ന് പോഷിപ്പിച്ചത്. 10 വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ അവരെ പറഞ്ഞയച്ച ഉടനെ ശിഷ്യന്മാരോടുകൂടെ പടക് കയറി ദൽമനൂത അംശങ്ങളിലെത്തി. ദൽമനൂത എവിടെയുള്ള പ്രദേശമാണെന്ന് ശരിയായി പറയുക പ്രയാസമുള്ള കാര്യമാണ്. ഇത് ഗലീല കടലിന്റെ തീരത്തുള്ള പ്രദേശമായിരുന്നിരിക്കാം. കാരണം അവിടെ എത്തുവാൻ അവർക്ക് കടൽ കടന്ന് അക്കരെ പോകണമായിരുന്നു. അതായത് അവർ പടിഞ്ഞാറ് ഭാഗത്ത് വന്നു ചേർന്നു. അവർ പടകിലാണ് യാത്ര ചെയ്തത്. ഈ സ്ഥലം വടക്ക് പടിഞ്ഞാറൻ തീരത്തായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് എന്ന് ചിന്തിക്കാവുന്നതാണ്. 11 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, 15 വരെ. അനന്തരം പരീശന്മാർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ആകാശത്തു നിന്ന് ഒരു അടയാളം അന്വേഷിച്ച് അവനുമായി തർക്കിച്ചു തുടങ്ങി. അവൻ ആത്മാവിൽ ഞരങ്ങി, ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നതെന്ത്? ഈ തലമുറയ്ക്ക് അടയാളം ലഭിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവരെ വിട്ട് പിന്നെയും പടക് കയറി അക്കരയ്ക്ക് കടന്നു. അവർ അപ്പം കൊണ്ടുപോരുവാൻ മറന്നുപോയിരുന്നു. പടകിൽ അവരുടെ പക്കൽ ഒരു അപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ അവരോട്, നോക്കുവീൻ, പരീശന്മാരുടെ പുളിച്ച മാവും ഹേരോദാവിന്റെ പുളിച്ച മാവും സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് കൽപ്പിച്ചു. തിരുവചനത്തിൽ പുളിപ്പ് തെറ്റായ ഉപദേശത്തെയാണ് കുറിക്കുന്നത്. അതിനൊരിക്കലും സുവിശേഷം എന്നർത്ഥമില്ല. മത്തായിയുടെ സുവിശേഷം 13:33 വാക്യത്തിൽ നാം കാണുന്ന ഉപമയിലെ ഒരു സ്ത്രീ 3 മാവിൽ ഈസ്റ്റ് അഥവാ പുളിപ്പ് അടക്കി വെച്ച് മാവ് മുഴുവൻ പുളിച്ചു വരുവാൻ അനുവദിച്ചതിനെ സുവിശേഷത്തിന്റെ പ്രചരണത്തോട് ചേർത്ത് വ്യാഖ്യാനിക്കുന്ന വളരെ തെറ്റായ ഒരു പഠിപ്പീര് എന്നുമുണ്ട്. മാവ് ചിത്രീകരിക്കുന്നത് സുവിശേഷത്തെയാണ്. പുളിപ്പ് സുവിശേഷത്തിൽ അടക്കി വെക്കുന്ന ദുരുപദേശത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. രക്ഷിക്കപ്പെടാത്ത മനുഷ്യന് രുചിയായി തോന്നത്തക്കവണ്ണം ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കുന്ന പ്രക്രിയയാണ് ഇവിടെ കാണിക്കുന്നത്. ക്രിസ്തീയ സഭയിലെ പുരോഗമനവാദികൾ, ലിബറൽസ് എന്നൊക്കെ പറയുമല്ലോ, അവർ വാസ്തവത്തിൽ ആരാകുന്നു എന്നറിയാമോ? രക്ഷിക്കപ്പെടാത്ത സഭാംഗങ്ങളെ പ്രീതിപ്പെടുത്തുവാൻ പ്രസംഗപീഠം ഉപയോഗിക്കുവാൻ തുടങ്ങിയതിന്റെ ഫലമായി ഉരുത്തിരിഞ്ഞ കൂട്ടമാണ് ഈ പുരോഗമനവാദികൾ. ആളുകളെ രസിപ്പിച്ച് സുഖിപ്പിച്ച് കൂടെ നിർത്തുവാനുള്ള തന്ത്രങ്ങൾ ഇന്നത് വളരെയേറെ കൂടിയിരിക്കുന്നു. വികാരത്തെ തൊടുന്ന പ്രസംഗങ്ങൾ, ഒന്ന് കരഞ്ഞാൽ, ഒന്ന് ചിരിച്ചാൽ, ഒന്ന് തുള്ളിയാൽ, ഒന്ന് ചാടിയാൽ അത് ആത്മീയമായി എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു പ്രവണത, അത് പുളിപ്പ് ചേർക്കുകയാണ്. അതായത് സുവിശേഷത്തിന്റെ സത്യത്തോട് ദുരുപദേശം കലർത്തുകയാണ് ചെയ്യുന്നത്. പുളിപ്പ് അപ്പത്തെ രുചികരമാക്കി തീർക്കുന്നു. അതിനാൽ പുളിപ്പുള്ള അപ്പമേ അവർ കഴിക്കുകയുള്ളൂ, രുചിയുള്ളത്. അതിനോട് ചേർക്കുന്ന തിന്മയാണ് പുളിപ്പ്. ഇവിടെ യേശു അവരോട് പരീശന്മാരുടെയും ഹെരോദാവിന്റെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളണം എന്ന മുന്നറിയിപ്പ് നൽകുന്നു. 18 വാക്യത്തിൽ, കണ്ണുണ്ടായിട്ടും കാണുന്നില്ലയോ, ചെവിയുണ്ടായിട്ടും കേൾക്കുന്നില്ലയോ, ഓർക്കുന്നതുമില്ലയോ? ദൈവവചനം വർഷങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട്. എന്നാൽ തിരുവചന സത്യങ്ങൾ അവർക്ക് ഗ്രഹിക്കുന്നതിന് കഴിയുന്നില്ല എന്നത് വളരെ ശോചനീയമാണ്. ചെവിയുണ്ടായിട്ടും കേൾക്കാത്ത അപ്പസ്തോലന്മാരെ പോലെയാണ് ഈ പറഞ്ഞ ആളുകളും. 8:19 വായിക്കുമ്പോൾ, 5000 പേർക്ക് ഞാൻ 5 നുറുക്കിയപ്പോൾ കഷ്ണങ്ങൾ എത്ര കുട്ട നിറച്ചെടുത്തു? 12 എന്ന് അവർ അവനോട് പറഞ്ഞു. 4000 പേർക്ക് 7 നുറുക്കിയപ്പോൾ കഷ്ണങ്ങൾ എത്ര വട്ടി നിറച്ചെടുത്തു? 7 എന്ന് അവർ അവനോട് പറഞ്ഞു. പിന്നെ അവൻ അവരോട്, ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ എന്ന് പറഞ്ഞു. ദൈവവചനം യേശുവിനെ വെളിപ്പെടുത്തുന്നു. അതിനാൽ ദൈവവചനം ജീവന്റെ അപ്പമാണ്. നാം
ദുരുപദേശത്തെക്കുറിച്ച് സൂക്ഷ്മതയുള്ളവരും ദൈവവചനം ഭക്ഷിക്കേണ്ടതുമാണ്. അവൻ ഇവിടെ നൽകുന്ന ഉപദേശത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് അതത്രേ. 22 വാക്യത്തിൽ, അവർ ബത്സൈദയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു, അവനെ തൊടയണമെന്ന് അപേക്ഷിച്ചു. നമ്മുടെ കർത്താവിന്റെ പ്രധാനപ്പെട്ട അത്ഭുതങ്ങളിലൊന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന അത്ഭുതം. അവന്റെ കണ്ണിൽ തൊട്ടുകൊണ്ട് അവൻ അവരുടെ അപേക്ഷയ്ക്ക് വഴങ്ങുന്നതായി കാണുന്നു. അവൻ കുരുടനെ ഊരിന് പുറത്തു കൊണ്ടുപോയതായി നാം വായിക്കുന്നു. അവന്റെ പല വീര്യപ്രവൃത്തികളും നടന്ന ബത്സൈദ അവന് യാതൊരു വീര്യപ്രവൃത്തിയും ചെയ്യുവാൻ കഴിയാതെ പോയ നസറേത്തിനെ പോലെ ആയിത്തീർന്നുവോ? തുപ്പലിൽ പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല എന്നത് സത്യമാണ്. എന്നാൽ ഈ മനുഷ്യന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനാണ് യേശു അപ്രകാരം ചെയ്തത്. നമുക്ക് ആ ഭാഗം വായിച്ച് അതിൽ അടങ്ങിയിരിക്കുന്ന ആത്മീയ സത്യം ഒന്ന് ഗ്രഹിക്കാൻ ശ്രമിക്കാം. 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അവൻ കുരുടന്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിനു പുറത്തു കൊണ്ടുപോയി, അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ച്, നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേൽപോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ കാണുന്നത് എന്ന് പറഞ്ഞു. പിന്നെയും അവന്റെ കണ്ണിന്മേൽ കൈവച്ചാറെ അവൻ സൗഖ്യം പ്രാപിച്ചു, മിഴിച്ചു നോക്കി, എല്ലാം സ്പഷ്ടമായി കണ്ടു, നീ ഊരിൽ കടക്കപോലും അരുത് എന്ന് അവൻ പറഞ്ഞ് അവനെ വീട്ടിലേക്ക് അയച്ചു. ഈ ബത്സൈദയുടെ മേൽ നേരത്തെ തന്നെ ന്യായവിധി കൽപ്പിച്ചിരുന്നതാണ് മത്തായിയുടെ സുവിശേഷം 11 അധ്യായത്തിന്റെ 21 വാക്യത്തിൽ. ഈ അതിശയപ്രവൃത്തി കൂടുതൽ സൂക്ഷ്മമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അവൻ എന്തുകൊണ്ടാണ് ഈ രീതി ഉപയോഗിച്ചത്? മറ്റുള്ളവരുടെ കണ്ണു തുറന്നതുപോലെ യേശുവിന് ഈ മനുഷ്യന്റെയും കണ്ണു തുറക്കുവാൻ കഴിയുകയില്ലായിരുന്നുവോ? നിശ്ചയമായും അവന് അങ്ങനെ ചെയ്യാമായിരുന്നു. ഇവൻ ആദ്യം തന്നെ നല്ലവണ്ണം കാണത്തക്കവണ്ണം കാഴ്ച കൊടുക്കുവാൻ യേശുവിന് കഴിയുമായിരുന്നു. എന്നാൽ ഈ മനുഷ്യനു വേണ്ടിയും നമുക്കുവേണ്ടിയും ഇവിടെ ഒരു പാഠമുണ്ട്. വാസ്തവത്തിൽ ഇവിടെ 3 പടികൾ നാം കാണുന്നു, 3 ഘട്ടങ്ങൾ. ഒന്ന്, കാഴ്ചയില്ലാത്ത അവസ്ഥ. നാം എല്ലാവരും ഒന്നാമത് ആത്മീയമായി കുരുടന്മാരാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന കുരുടനെ പോലെ, ഒരിക്കൽ ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കാണുന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയും. ഈ പറഞ്ഞ മനുഷ്യന് ഭാഗികമായ കാഴ്ചശക്തിയെ ലഭിച്ചുള്ളൂ എന്ന് മർക്കോസ് മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമതായി, ഭാഗികമായി മാത്രം കാഴ്ചയുള്ള അവസ്ഥ. ഒന്നാമത്തെ അവസ്ഥ കാഴ്ചയില്ലാത്ത അവസ്ഥയാണ്, രണ്ടാമത്തേത് ഭാഗികമായി മാത്രം. ഇന്ന് നമ്മുടെ അവസ്ഥ ഇതല്ലേ? 1 കൊരിന്ത്യർ 13:12 നാം വായിക്കുന്നു, ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. അറിയേണ്ടതെല്ലാം തങ്ങൾക്കറിയാം എന്ന് ചിന്തിക്കുന്ന അനേകം ആളുകളുണ്ട്. അങ്ങനെ വിചാരിക്കുന്ന ചിലരുടെ എഴുത്തുകൾ ഞാൻ വായിക്കാറുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നതേയുള്ളൂ എന്ന സത്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ താൽപ്പര്യപ്പെടുന്നു. എനിക്കറിഞ്ഞുകൂടാത്ത അനേകം കാര്യങ്ങളുണ്ട്. തങ്ങളുടെ ഇടവകയിലെ ബൈബിൾ ക്ലാസ്സിൽ ചിലർ സംബന്ധിക്കില്ല. എന്താണ് കാരണമെന്ന് നിങ്ങൾക്കറിയാമോ? അവർക്ക് ക്ലാസ് പഠിപ്പിക്കുന്ന ആളിനേക്കാൾ കൂടുതൽ അറിവുണ്ട് എന്നാണ് ചിന്ത. അത് ശരിയായിരിക്കാം. എന്നാൽ അവർക്ക് അറിവുള്ളതിനേക്കാൾ കൂടുതൽ അറിയാമെന്ന് ചിന്തിക്കുന്നതാണ് അവരെ സംബന്ധിച്ച പരിതാപകരമായ അവസ്ഥ. ഭാഗികമായി മാത്രം കാണുന്നവർ. സോക്രട്ടീസ് ജീവിച്ചിരുന്ന കാലത്ത് അഥേനക്കാരിൽ ഏറ്റവും ബുദ്ധിമാൻ താനാണെന്ന് ഒരിക്കൽ പ്രസ്താവിച്ചു. സോക്രട്ടീസ് വളരെ താഴ്മയുള്ള ഒരു മനുഷ്യനായിരുന്നതിനാൽ ഈ പ്രസ്താവന എല്ലാവരെയും നടുക്കുകയുണ്ടായി. അദ്ദേഹം എന്താണ് അർത്ഥമാക്കിയതെന്ന് അവർ അന്യോന്യം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, അഥേനക്കാരിൽ ഭൂരിപക്ഷം ആളുകളും തങ്ങൾക്കറിവുണ്ട് എന്ന് വിചാരമുള്ളവരാണ്. എന്നാൽ എനിക്കറിവില്ല എന്നെനിക്കറിയാം. എനിക്കറിവില്ല എന്ന് ഞാൻ അറിയുന്നതുകൊണ്ട് ഞാനാണ് അഥേനക്കാരിൽ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ. എങ്ങനെയുണ്ട്? തങ്ങൾ സകലതും അറിയുന്നു എന്ന് ചിന്തിക്കുന്ന അനേകം വിശ്വാസികൾ ഇന്നുണ്ട്. എന്നാൽ പൗലോസ് പറയുന്നത് നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു എന്നാണ്. ഈ ജീവിതത്തിൽ നമ്മുടെ അവസ്ഥ അതാണ്. എന്നാൽ നാം അവന്റെ സന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ അന്ന് നാം അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. അവിടെ ചില പുതിയ കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയും എന്നതിനാൽ ഞാൻ സന്തുഷ്ടനാണ്. 3 പൂർണമായ കാഴ്ച. 3 പൂർണമായ കാഴ്ചയുടെ അവസ്ഥയാണെന്ന് പറഞ്ഞല്ലോ. അവന്റെ സന്നിധിയിൽ നാം ചെല്ലുമ്പോൾ നമുക്ക് പൂർണ്ണ കാഴ്ച ലഭിക്കും. അന്ന് നാം വാസ്തവത്തിൽ കാണുവാൻ കഴിവുള്ളവരായിത്തീരും. നാം ഭാഗികമായി കണ്ടതൊക്കെ എത്ര മണ്ടത്തരമാകുന്നു എന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാകും. നമ്മുടെ കർത്താവ് അവസാനം ആ മനുഷ്യനെ പൂർണ്ണമായി സൗഖ്യമാക്കി എന്ന കാര്യം ശ്രദ്ധിക്കുക.
കുരുടന്മാരുടെ കണ്ണു തുറക്കുന്നതിന് നമ്മുടെ കർത്താവ് ഉപയോഗിച്ചിട്ടുള്ള വ്യത്യസ്തങ്ങളായ രീതികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ ബത്സൈദയിൽ വെച്ച് അവൻ കുരുടനെ സൗഖ്യമാക്കിയപ്പോൾ അവന്റെ കണ്ണിൽ തൊട്ടു. അങ്ങനെ ഈ മനുഷ്യന് ഒരു അനുഭവമുണ്ടായി. യേശു കുരുടനായ ബർത്തിമായിയെ സൗഖ്യമാക്കിയപ്പോൾ യേശു അവനെ തൊട്ടില്ല, അകലെ നിന്ന് അവനോട് സംസാരിച്ചതേയുള്ളൂ. വിശ്വാസം അവന്റെ കണ്ണു തുറക്കുവാൻ ഇടയാക്കി. എന്നാൽ കുരുടനായി പിറന്ന മനുഷ്യനോട് യേശു പോയി ശീലോഹാം കുളത്തിൽ കഴുകുക എന്ന് പറഞ്ഞു. അത് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ കാണുന്ന ആ രീതി തികച്ചും ഭിന്നമാണ്. ഇവിടെയെല്ലാം നമുക്ക് പഠിക്കാൻ പ്രത്യേക പാഠങ്ങളുണ്ട്. അനന്തരം യേശു ശിഷ്യന്മാരുമായി ഫിലിപ്പോസിന്റെ കൈസരയ്ക്ക് അടുത്ത ഊരുകളിലേക്ക് പോയി. വഴിയിൽ വെച്ച് ശിഷ്യന്മാരോട് ജനങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നതെന്ന് ചോദിച്ചു. യേശു ആർ എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യർ തന്നെക്കുറിച്ച് എപ്രകാരമാണ് വിലയിരുത്തുന്നത് എന്ന് യേശുവിനെ അറിയുവാൻ താൽപ്പര്യമുണ്ടായിരുന്നു. സുഹൃത്തെ, യേശുവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. യേശുക്രിസ്തുവുമായി നാം നല്ല കൂട്ടായ്മ അനുഭവിക്കേണ്ടത് അത്രേ. നിങ്ങളൊരു ഭൂപടത്തിൽ നോക്കിയാൽ 3 കൈസരിയ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ കാണുവാൻ കഴിയും. ഗലീലക്കടലിന് വടക്ക് ഭാഗത്തായിട്ടാണ് ഫിലിപ്പിന്റെ കൈസരിയ സ്ഥിതി ചെയ്യുന്നത്. കർത്താവായ യേശുക്രിസ്തു വടക്ക് ഭാഗത്താണ്. അവൻ അവിടെ നിന്ന് തിരിഞ്ഞ് നേരെ യെരുശലേമിലേക്കും കുരിശിങ്കിലേക്കും നീങ്ങുവാനുള്ള ഒരു സംരംഭമായിരുന്നു. 28-ാം വാക്യത്തിൽ നാം കാണുന്നു, യോഹന്നാൻ സ്നാപകൻ എന്ന് ചിലർ, ഏലിയാവ് എന്ന് ചിലർ, പ്രവാചകന്മാരിൽ ഒരുത്തൻ എന്ന് മറ്റു ചിലർ എന്നവർ ഉത്തരം പറഞ്ഞു. യേശുവിന്റെ ആളത്വത്തെക്കുറിച്ച് വളരെയധികം ഭിന്നാഭിപ്രായങ്ങളുണ്ടായിരുന്നു. എല്ലാ അഭിപ്രായങ്ങളും ഉന്നതമായിരുന്നു. എന്നാൽ അവയൊക്കെയും അവൻ ആരാണെന്ന വാസ്തവത്തിൽ നിന്ന് ഭിന്നമായിരുന്നു. 29-ാം വാക്യത്തിൽ നാം കാണുന്നു, അവൻ അവരോട്, എന്നാൽ നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് നീ ക്രിസ്തു ആകുന്നു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. അവന്റെ ശുശ്രൂഷയുടെ ആദ്യ ഭാഗത്തെ സംബന്ധിച്ച് അവരുടെ അവസാന പരീക്ഷയായിരുന്നു ഈ പറഞ്ഞത്. ക്രൂശുമായി അവർക്ക് വെറും 6 മാസത്തിന്റെ അകലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശിമോൻ പത്രോസ് പറഞ്ഞിട്ടുള്ളതിലേക്കും ഏറ്റവും ഉത്തമമായ കാര്യം ഇതാണ്. അവൻ ആ ഗ്രൂപ്പിനു വേണ്ടി സംസാരിച്ചു. അവന്റെ പ്രഖ്യാപനത്തിന്റെ ഒരു ഭാഗം മാത്രമേ മാർക്കോസ് പറഞ്ഞിട്ടുള്ളൂ. ക്രിസ്തു എന്നതൊരു പേരല്ല, യേശു എന്നാണ് അവന്റെ പേര്. ക്രിസ്തു എന്നത് അവന്റെ സ്ഥാനപ്പേരാകുന്നു. യേശു ദൈവത്തെ വെളിപ്പെടുത്തുവാനാണ് വന്നത്. 30-ാം വാക്യത്തിൽ നാം കാണുന്നു, പിന്നെ തന്നെക്കുറിച്ച് ആരോടും പറയരുതെന്ന് അവൻ അവരോട് ഖണ്ഡിതമായി പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ വിചിത്രമായ താക്കീത് കർത്താവ് നൽകിയത്? സുവിശേഷത്തിന്റെ കഥ പൂർണ്ണമാകുന്നതുവരെ അവർ കാത്തിരിക്കണമായിരുന്നു. അടുത്ത വാക്യം ശ്രദ്ധിച്ചാട്ടെ, മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞു കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് അവരെ ഉപദേശിച്ചു തുടങ്ങി. തന്റെ വീണ്ടെടുപ്പിന്റെ പ്രവർത്തനം കൂടാതെ യേശു തന്റെ ആളത്വം വെളിപ്പെടുത്തിയിരുന്നില്ല. രക്ഷ അവൻ ആരാണെന്നും അവൻ എന്തു ചെയ്തും എന്നുള്ളതിനെ ആശ്രയിച്ചാണിരിക്കുന്നത്. അവരുടെ പരിശീലനത്തിന്റെ അവസാന ഘട്ടം ഇവിടെ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ഫിലിപ്പിന്റെ കൈസരയിൽ വെച്ചാണ് ആദ്യമായി അവൻ തന്റെ ക്രൂശിന്റെ കാര്യം അവരോട് പറയുന്നത്. 32-ാം വാക്യത്തിൽ അവൻ ഈ വാക്ക് തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചു തുടങ്ങി. ഇപ്പോഴും അവർ അത് സ്വീകരിപ്പാൻ തയ്യാറായിരുന്നില്ല. ശിമോൻ പത്രോസ് പറഞ്ഞിട്ടുള്ളതിലേക്കും ഏറ്റവും മോശമായ കാര്യം ഈ പറഞ്ഞിരിക്കുന്നതാണ്. 33-ാം വാക്യം നോക്കിക്കാട്ട്, അവനോ തിരിഞ്ഞു നോക്കി ശിഷ്യന്മാരെ കണ്ടിട്ട് പത്രോസിനെ ശാസിച്ചു, സാത്താനെ എന്നെ വിട്ടുപോ, നീ ദൈവത്തിന്റേതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. ഈ പ്രസ്താവന സാത്താന്റേതാണെന്നാണ് യേശു പറയുന്നത്. സാത്താൻ യേശുവിന്റെ മരണത്തിന്റെ വിലയെ നിഷേധിക്കുന്നു. ഇവിടെ പത്രോസിന്റെ ഈ പ്രതികരണങ്ങൾ നമുക്കൊക്കെ ലഭിക്കുന്ന വലിയ മുന്നറിയിപ്പുകളിൽ ഒന്നാണ്. ഒരു നിമിഷം ദൈവത്തിൽ നിന്നും വെളിപ്പാട് പ്രാപിച്ച് അനുഗ്രഹമായി പ്രവർത്തിക്കുന്നു, അടുത്ത നിമിഷം സാത്താന്റെ ആലോചനയ്ക്ക് വഴങ്ങി മറ്റുള്ളവരെ കൂടി ദൈവത്തിങ്കിൽ നിന്നും അകറ്റുന്നു. ഇതിന്റെ കാരണം സ്വയത്തിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്നു എന്നതാണ്. നാം ദൈവത്തിന് വിധേയപ്പെട്ട് അവന്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ സ്വയം പിന്നെ നമ്മെ ഭരിക്കില്ല. ഇവിടെ കർത്താവ് തന്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ അത് തന്റെ സ്വയതാൽപര്യങ്ങളെ ബാധിക്കും എന്ന് തിരിച്ചറിഞ്ഞ പത്രോസ് സാത്താന്റെ ആലോചനയ്ക്ക് വഴങ്ങി പ്രതികരിക്കുന്നു.
ഇത് ദോഷം മാത്രമേ ചെയ്യൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനത്തെ പരീക്ഷയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് യേശു പറയുകയാണ്, തന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരുവൻ തന്നെത്താൻ ത്യജിക്കണം എന്ന്. 34 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. പിന്നെ അവൻ പുരുഷാരത്തെയും തന്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും എന്റെയും സുവിശേഷത്തിന്റെയും നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്തു പ്രയോജനം? അല്ല, തന്റെ ജീവനു വേണ്ടി മനുഷ്യൻ എന്തൊരു മറുവില കൊടുക്കും? വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും. തന്റെ വീണ്ടെടുപ്പിന്റെ പ്രവർത്തനം കൂടാതെ കർത്താവ് തന്റെ ആളത്വത്തെ വെളിപ്പെടുത്തുന്നില്ല. അവൻ ആരാണെന്ന് പത്രോസ് പ്രഖ്യാപിക്കുകയും അവർ അവനെ വാസ്തവത്തിൽ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഉടനെ അവൻ അവരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞു കൊല്ലുകയും 3 കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന്. അതിനുശേഷം നാം ഇപ്പോൾ ഉദ്ധരിച്ച ഈ ഭാഗം യേശു അവരോട് പറയുന്നു. ഇവിടെ യേശു രക്ഷയ്ക്കുള്ള ഒരു വ്യവസ്ഥ വയ്ക്കുകയല്ല, പിന്നെയോ രക്ഷിക്കപ്പെട്ടവരുടെ പദവി അവൻ പ്രസ്താവിക്കുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് പറയുന്നു, ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ. എപ്രകാരമുള്ളൊരു ദൈവപൈതലായിട്ടാണ് താങ്കൾ ഇന്ന് ജീവിക്കുന്നത് സുഹൃത്തെ? താങ്കൾ അവനെ അംഗീകരിക്കുകയും സേവിക്കുകയും സ്നേഹിക്കുകയും അവനെ മഹത്വപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണോ? നാം ജീവിക്കുന്ന ഈ കാലങ്ങളിൽ ഏറ്റവും അത്യാവശ്യമായുള്ളത് ഇതത്രേ. അതിനായി ദൈവം താങ്കളെ കൂടുതലായി സഹായിക്കട്ടെ.